എന്താ ചെയ്യുന്നതെന്നല്ലേ? നഖം കടിക്കുക. ശീലമായിപ്പോയി, മാറ്റാൻ കഴിയില്ല. ശീലമായിപ്പോയി, ശീലമായിപ്പോയി കഴിഞ്ഞാൽ മാറ്റാൻ കഴിയില്ല. ശീലം, ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലർ പറഞ്ഞിട്ട് ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ഹാബിറ്റ്സുകൾ മോശമായി കഴിഞ്ഞാൽ മോശം കാര്യങ്ങൾ ചെയ്യാം. സോ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നഖം കടിക്കുന്ന കാര്യം, ചിലവർക്ക് അവർ എന്തെങ്കിലും ടെൻഷനിലോ സ്ട്രെസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ നഖം ഇങ്ങനെ കടിച്ച് അവർ ബ്ലഡ് വരുന്നവരെയൊക്കെ കടിക്കും. ചിലർ അത് കഴിഞ്ഞാലും കടിക്കും. ശീലമാണ്, ഹാബിറ്റ്സാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അടുത്തൊരു വർഷം വരാൻ പോവാണ്, 2024 വരാൻ പോവാണ്. നമ്മളപ്പോൾ പുതിയ ഹാബിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായ ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക? ഹാബിറ്റ്സുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതും വളരെ പ്രയാസമേറിയ കാര്യമാണ്. സോ കോമൺ ആയിട്ടുള്ള കാര്യം പ്രയാസമാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ആർ യു റെഡി ടു ഗോ ത്രൂ ദാറ്റ് പ്രയാസം, ദാറ്റ് പെയിൻ? നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ ഒരു റെസിസ്റ്റൻസ്, ആ പെയിൻ, നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മളെ തളർത്തിക്കളയുന്ന, നമുക്കിഷ്ടമല്ലാത്ത ആ പെയിൻ, അതിലൂടെ പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ പ്ലാൻ ചെയ്യണം. ഇനി ഡിസംബറൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യും, കുറേ കാര്യങ്ങൾ ചെയ്യണം, ഇത്രയും കാലം വേസ്റ്റാക്കി എന്നൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ വരൂലേ. അപ്പോൾ നല്ലൊരു തീരുമാനം എടുക്കുക. വെറുതെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തീരുമാനം എടുക്കാതെ കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക, നല്ല ഭക്ഷണ ശീലങ്ങൾ, നല്ല ഫിസിക്കൽ എക്സസൈസ് ശീലങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഒരുപാട് ഫുഡ് കഴിക്കുന്നതും നല്ലതല്ല, എന്നാൽ ഫുഡ് വളരെ കഴിക്കാതിരിക്കുന്നതും നല്ലതല്ല. പിന്നെ പറയാനുള്ളത്, ഫോണിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം കണ്ടത് തന്നെയും ഇനിയും കാണാനുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നും കാണാനില്ല. കുറച്ചൊക്കെ വായനാശീലം വളർത്തുന്നതും നല്ലതായിരിക്കും. പിന്നെന്താ, സമയം വേസ്റ്റ് ആക്കാതിരിക്കുക, ദാറ്റ് വിൽ ബി ബെറ്റർ. പിന്നെന്ത് ചെയ്യും? സമയം വേസ്റ്റ് ആക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യൂ. നിങ്ങൾ എന്നും ഒരേ കാര്യങ്ങൾ ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞതല്ല, ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുക. ആൻഡ് 2-3 കൊണ്ട് അടുത്ത വർഷവും ബാക്കി നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവിക്കുകയെന്ന്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.